നമസ്കാരം. സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്രാ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന്റെ ജാമ്യത്തിനായി ബന്ധുക്കൾക്ക് കീഴ്ക്കോടതിയെ സമീപിക്കാമെന്ന സുപ്രീംകോടതി. ദില്ലിയിലെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം കാപ്പനെ മധുരയിലെ ജയിലിലേക്ക് തന്നെ അയക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സുപ്രീംകോടതി വിധിയെ കാപ്പന്റെ ഭാര്യ സ്വാഗതം ചെയ്തു. ആശ്വാസകരമായ വിധിയാണിത്. നീതിയുടെ വിജയമാണിത്. സത്യം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നതാണ് ഇതിന്റെ ധൈര്യമെന്നും കാപ്പന്റെ ഭാര്യ പറഞ്ഞു. 2021 മാർച്ചിലെ SSLC പരീക്ഷയുടെ ഭാഗമായി May 5 നടത്താനിരുന്ന IT പ്രാക്ടിക്കൽ പരീക്ഷ മാറ്റിവെച്ചതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായ പശ്ചാത്തലത്തിലാണ് തീരുമാനം. അതേസമയം IT പ്രാക്ടിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള തുടർ നിർദ്ദേശങ്ങൾ പിന്നീട് അറിയിക്കുമെന്നും വിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കി. പുനലൂർ പാസഞ്ചർ ട്രെയിനിൽ കവർച്ചാശ്രമം തടഞ്ഞ യുവതിക്കെതിരെ അജ്ഞാതന്റെ ആക്രമണം. കവർച്ചാശ്രമത്തിനിടെ ട്രെയിനിൽ നിന്ന് വീണ മുളന്തുരുത്തി സ്വദേശിനിക്ക് പരിക്കേറ്റു. കാഞ്ഞിരമറ്റത്ത് വെച്ച് രാവിലെയാണ് ആക്രമണവും കവർച്ചയും നടന്നത്. പിന്നീട് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പരിക്കേറ്റ യുവതിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് 1 കോടി ഡോസ് കോവിഡ് വാക്സിൻ വാങ്ങാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. 70 ലക്ഷം ഡോസ് കോവിഷീൽഡും 30 ലക്ഷം ഡോസ് കോവാക്സിനുമാണ് വാങ്ങുക. കേരളത്തിൽ സംസ്ഥാന വ്യാപക ലോക്ക്ഡൌൺ തൽക്കാലം വേണ്ടെന്നും ഇത് ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രാദേശിക നിയന്ത്രണങ്ങൾ കർശനമായി തുടരാനും തീരുമാനമായി. ഈ മന്ത്രിസഭയുടെ കീഴിലുള്ള അവസാന മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേർന്നത്. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വൈകിയേക്കുമെന്ന സൂചന. 3.5 ലക്ഷത്തോളം തപാൽ വോട്ട് എണ്ണാൻ തന്നെ കൂടുതൽ സമയമെടുക്കും. എൻകോർ കൗണ്ടിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഇത്തവണ ഫലം നൽകാൻ ഉപയോഗിക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് എൻകോറിലേക്ക് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് വൈകാനാണ് സാധ്യത. ഓരോ റൗണ്ട് എണ്ണിത്തീർത്ത ശേഷമേ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുകയുള്ളൂവെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് കുറഞ്ഞത്. 1 ഗ്രാമിന് 4,415 രൂപയും പവന് 35,320 രൂപയുമാണ് ഇന്നത്തെ വില. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ഗോവയിൽ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. നാളെ രാത്രി 7 മണി മുതൽ May 3 പുലർച്ചെ വരെയാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. അവശ്യ സർവീസുകൾ ഉണ്ടാകും. പൊതുഗതാഗതം ഉണ്ടായിരിക്കില്ല. ഹോട്ടലുകൾ, പബ്ബുകൾ തുടങ്ങിയവയും പ്രവർത്തിക്കില്ല. അവശ്യ സേവനങ്ങളുടെ ഗതാഗതം കണക്കാക്കി അതിർത്തി അടയ്ക്കില്ലെന്നും സാവന്ത് ട്വിറ്ററിലൂടെ അറിയിച്ചു. ലോക്ക്ഡൌണിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ അതിർത്തികൾ പരിശോധന കർശനമാക്കി കർണാടക. പൊതുഗതാഗതം അനുവദിക്കില്ലെന്നാണ് പോലീസ് നിലപാട്. അതേസമയം അവശ്യ സർവീസ് വാഹനങ്ങൾ മാത്രമേ ചെക്ക് പോസ്റ്റ് വഴി കടത്തിവിടുന്നുള്ളൂ. രാവിലെ 6 മുതൽ 10 മണി വരെയുള്ള സമയത്ത് മാത്രമാണ് ലോക്ക്ഡൌണിൽ ഇളവുള്ളത്. ഇന്നലെ മുതൽ സംസ്ഥാനത്തേക്ക് 2 ആഴ്ചത്തേക്ക് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരുന്നു. വിയൂർ സെൻട്രൽ ജയിലിൽ 15 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 14 അന്തേവാസികൾക്കും 1 ഉദ്യോഗസ്ഥനുമാണ് കോവിഡ് ബാധിച്ചത്. അസുഖബാധിതരെ പ്രത്യേക ബ്ലോക്കിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം കണ്ണൂർ സെൻട്രൽ ജയിലിൽ 83 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജയിലിലെ മൊത്തം കോവിഡ് രോഗികളുടെ എണ്ണം 154 ആയി. ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റിയും PSG നേർക്കുനേർ വരും. രാത്രി 12:30 യൂറോപ്പിലെ വമ്പൻ പോരാട്ടം. ആദ്യപാദ സെമി ഫൈനൽ പാരീസിൽ വെച്ചാണ് നടക്കുന്നത്. PSG നിരയിൽ എംബാപ്പെ, കൊപ്പം നെയ്മർ, ഡിമരിയ, ഇക്കാർഡി എന്നിവർ ആദ്യ ഇലവനിലുണ്ടാകും. ഡോട്ട്മുണ്ടിനെ മറികടന്നാണ് സിറ്റി സെമിയിൽ എത്തിയത്. ലീഗ് കപ്പ് ഉയർത്തിയ ആത്മവിശ്വാസത്തിലാണ് സിറ്റി വരുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്രാ TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്രാ TV നേരിട്ട് ലഭ്യമാകുന്നതാണ്.